നമസ്കാരം. ഞാൻ ഡോക്ടർ ടി ജി മനോജ് കുമാർ. ഇന്ന് നമ്മൾ കാർപ്പൽ ടണൽ സിൻഡ്രത്തെക്കുറിച്ചാണ്, സി ടി എസ് എന്ന് ഷോർട്ട് ഫോമിൽ എഴുതുന്ന കാർപ്പൽ ടണൽ സിൻഡ്രത്തെക്കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത്. കാർപ്പൽ ടണൽ സിൻഡ്രം നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മുടെ കൈകൾക്ക്, കൈവിരലുകൾക്ക് മരവിപ്പാണ് പ്രധാനമായിട്ട് ലക്ഷണമായിട്ട് കാണിക്കുക. അതിന് മരവിപ്പുണ്ടാകും, തരിക്കുന്നത് പോലെ തോന്നാം, ചിലർക്ക് വേദന തോന്നാം. അപ്പോൾ ഇതിനോടൊപ്പം ഒരു സാധനം കൈകളിൽ നിന്ന് ഇടയ്ക്ക് താഴെ പോകുന്നതായിരിക്കാൻ ലക്ഷണങ്ങൾ, അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് പ്രധാനപ്പെട്ട് ആയിട്ട് കാണിക്കാറുള്ളത്. ഇതിന് കാരണമൊക്കെ നിങ്ങൾക്കറിയാം, ഇവിടുത്തെ മീഡിയൻ നെർവ് കംപ്രഷൻ കൊണ്ടാണ് ഇതിന് പ്രധാനമായിട്ട് വരിക. അതിന് കാരണങ്ങൾ മീഡിയൻ നെർവ് കംപ്രഷൻ കൊണ്ടാണെങ്കിലും അത് വരാൻ റിപ്പീറ്റേറ്റീവ് ആക്ഷൻ ആയിട്ടുള്ള ചില ജോലികൾ കൊണ്ടുവരാം, ചിലതരം സന്ധിവാദങ്ങൾ കൊണ്ടുവരാം, എന്തെങ്കിലും ഇഞ്ചുറീസ്, റിസ്റ്റ് ഇഞ്ചുറീസ് കൊണ്ടുവരും. പിന്നെ രോഗങ്ങൾ, നമ്മൾ ഡയബറ്റീസ് അതുപോലെ ഹൈപ്പോതൈറോയിഡിസം പോലുള്ള രോഗങ്ങൾ ഉള്ളവർക്ക് ഈ പ്രശ്നം പെട്ടെന്ന് വരാറുണ്ട്. ചില സ്പോർട്സ് ആക്ടിവിറ്റീസ് ചില ആൾക്കാർക്ക് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഗർഭിണികളിൽ കാണാറുണ്ട്. ഈ രോഗം തന്നെ പൊതുവെ സ്ത്രീകളിലാണ് കുറച്ചുകൂടി കൂടുതലായിട്ട് കാണാറുള്ളത്. പിന്നെ ഇവിടെ എന്തെങ്കിലും ട്യൂമേഴ്സ്, സിസ്റ്റുകളൊക്കെ വരികയാണെങ്കിലും ചിലപ്പോൾ ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം ലക്ഷണമായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ മരുന്നില്ല, ഹോമിയോപ്പതി കൊണ്ട് നമുക്ക് വളരെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന, സർജറി ഒഴിവാക്കാൻ പറ്റുന്ന, കാരണം സർജറി ചെയ്ത് കഴിഞ്ഞാൽ പോലും ചില ആൾക്കാർക്ക് ആ നംബനസ് ദീർഘകാലം പിന്നെ നീണ്ടു നിൽക്കാറുണ്ട്, മറ്റേ കയ്യിലും വരാറുണ്ട്. കാരണം റിപ്പീറ്റഡ് ജോലികളാണ്, ട്രോമകളാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എങ്ങനെ രണ്ട് കയ്യിലും വരുന്നു എന്നുള്ളത്, കാരണം ചിലർ വലത് കയ്യന്മാരും ചിലർ ഇടത് കയ്യന്മാരാണല്ലോ. അപ്പോൾ രണ്ട് കയ്യിലും വരുന്നതിന് എക്സ്പ്ലനേഷൻ ഇല്ല. അപ്പോൾ അതുമാണ് കാരണം എന്നൊന്നും പുസ്തകത്തിൽ പറയുന്ന കോസുകളൊന്നും ആയിരിക്കണമെന്നുമില്ല. പക്ഷേ നമ്മുടെ ഹോമിയോപ്പതി മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ പറ്റാറുണ്ട്, അല്ലെങ്കിൽ അത് വീണ്ടും വരാതിരിക്കാൻ പറ്റാറുണ്ട്. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ മരപ്പും ആ ഫീലിങ്ങും ഉള്ള ആൾക്കാർ ധാരാളമുണ്ട്. അപ്പോൾ ഇടതുവശത്താണ് പ്രധാനമായിട്ട്, ഇടത് കൈക്കാണ് കൂടുതലായിട്ട് വരുന്നെങ്കിലും ഗുവായക്കമാണ് നല്ലൊരു മരുന്ന്. സാധാരണ ഉപയോഗിക്കുന്ന ഒരു 10-15 മരുന്നുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഇത് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. നാട്രോഫോസ്, ഡയസ്കോറിയ വില്ലോസ, റൂട്ടയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന്. റൂട്ട തന്നെ ബഹുഭൂരിപക്ഷം കഴിഞ്ഞ ഒരു 50-60% കേസുകളും നമുക്ക് റൂട്ട മാത്രം ഉപയോഗിച്ചിട്ട് മാറ്റാൻ പറ്റും. ലൈക്കോപ്പൊടിയോ, അത് റൈറ്റ് സൈഡ് റൈറ്റ് ഹാൻഡിലേക്കാണ് ലൈക്കോപ്പൊടി ഉപയോഗിക്കാൻ പറ്റും. കാൽക്കരിയ ഫ്ലൂറ് വണ്ണം ഉപയോഗിക്കും, കാരണം ആ ടെൻഡൻ ടൈറ്റ് ആവുന്നതുകൊണ്ടാണ്, അവിടെയുള്ള ചുറ്റുമുള്ള റെറ്റിനക്കുളം അത് ടൈറ്റ് ആവുന്നതുകൊണ്ടാണ് ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ അതൊന്ന് ലൂസൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലൂറിക് ആസിഡ്, കാൽക്കരിയ ഫ്ലൂറ്, തയോസിനമി പോലുള്ള മരുന്നുകൾ ഉപകരിക്കാറുണ്ട്. ഫോമിക്ക റൂഫ, പൊതുവെ ആർത്രൈറ്റിസും ഒക്കെ നമ്മൾ കൊടുക്കാറുള്ള മരുന്നാണ് ഫോമിക്ക റൂഫ 200 പൊട്ടൻസി. പ്ലംബം, അതുപോലെ ഹൈപ്പിരിക്കും ഇവയൊക്കെ ആ നേർവിനുള്ള കംപ്രഷൻ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ പ്ലംബും ഹൈപ്പിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റാറുണ്ട്. മാക്ഫോസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. മറ്റൊന്ന് ആ നംബ്നെസ് എന്നുള്ള സിംറ്റം, ഇപ്പോൾ റിപ്പർട്ടറിയിൽ നോക്കി കഴിഞ്ഞാൽ നംബ്നെസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നുകൾ അതെവിടെയായാലും ശരി ഗ്രാഫൈറ്റിസ്, ചമോമില്ല ഇവയൊക്കെയാണ്. അപ്പോൾ ഈ ഗ്രാഫൈറ്റിസും ചമോമില്ലയും നമുക്ക് ഇതുപോലെ മരവിപ്പിന് വളരെ ഉപകാരപ്പെടാറുണ്ട്. പിന്നെ ജോയിൻ്റ് റുമാറ്റിസം, റിസ്റ്റ് ജോയിൻ്റ് സ്പെഷ്യൽ പ്രത്യേകമായിട്ടുള്ള ആക്ഷനുള്ള ആക്ടിയ, സ്പിക്കറ്റ, വയോള, ഓഡറേറ്റ ഈ മരുന്നുകൾ, അതുപോലെ തന്നെ ഇതിൻ്റെ റെക്കറൻസ് ഇല്ലാതെയാക്കാൻ വേണ്ടി മെഡോർണം ടെന്നം, ഈ പറഞ്ഞ വിരലിലെണ്ണാവുന്ന മരുന്നുകൾ കൊണ്ട് കുറച്ചു കാലം തുടർച്ചയായിട്ട് കൊടുക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം നമുക്ക് തീർത്ത് മാറ്റാനും പറ്റും, അതിൻ്റെ റെക്കറൻസ് ഇല്ലാതെയാക്കാനും പറ്റും. നിങ്ങളുടെ പ്രാക്ടീസിൽ ഇത് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു.